നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. തീ കണ്ടു വളർന്നവനെ കനല് കാണിച്ച് പേടിപ്പിക്കാൻ പോയാൽ എങ്ങനെയിരിക്കും? തന്നോട് ആ കളി വേണ്ടെന്ന് പറയുകയാണ് സിദ്ധരാമയ്യ. അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പടിക്ക് പുറത്തെന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഓഫീസിലെ തെക്കേ വാതിൽ അടച്ചിടണം, തുറന്നാൽ അധികാരം പോകുമെന്ന അന്ധവിശ്വാസത്തെ മറികടന്ന് അതേ തെക്കേ വാതിൽ തള്ളി തുറന്ന് സിദ്ധരാമയ്യ ഇപ്പോൾ മാസ് എൻട്രി നടത്തിയിരിക്കുന്നത്. വാസ്തുവിലും ജ്യോതിഷത്തിലുമെല്ലാം വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാർ ഏറെയുള്ള സംസ്ഥാനം തന്നെയാണ് കർണാടക. അതിനാൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അടിമയാണ് ഇവിടുത്തുകാർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. ജനപ്രതിനിധികൾ തന്നെ ഇത്തരം വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടതിന് പ്രസിദ്ധമാണ് ഈ സംസ്ഥാനം എന്ന് എടുത്തു പറയട്ടെ. മുൻപ് ചില മന്ത്രിമാർ വാസ്തുപ്രകാരം ഓഫീസ് പുതുക്കി പണിയുക പോലും ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ആകട്ടെ പേരുമാറ്റം വരെ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇത്തരം വിശ്വാസങ്ങളെ പാടെ അവഗണിക്കുന്ന വ്യക്തി തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വാസ്തുദോഷത്തെ തുടർന്ന് വർഷങ്ങളോളം അടച്ചിട്ട തന്റെ ഓഫീസിലെ വാതിൽ സിദ്ധരാമയ്യ തന്നെ തള്ളി തുറക്കുകയുണ്ടായത്. വിധാൻസൌധയിലെ ഓഫീസിന്റെ തെക്കേ വശത്തുള്ള വാതിലാണ് സിദ്ധരാമയ്യ ഇപ്രകാരം തുറന്നത്. വാസ്തുദോഷം ചൂണ്ടിക്കാണ്ടി വർഷങ്ങളായിട്ട് ഈ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം അന്നഭാഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിനെത്തിയ സിദ്ധരാമയ്യ ഈ വാതിൽ അടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധിച്ചതോടുകൂടിയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് തിരക്കുകയും ഇത് വാസ്തുദോഷ പ്രകാരമാണ് തുറക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അത് തുറക്കാൻ സിദ്ധരാമയ്യ ആവശ്യപ്പെടുകയും ചെയ്തത്. വാതിൽ തുറക്കുന്നതുവരെ സിദ്ധരാമയ്യ കാത്തു നിൽക്കുകയും ചെയ്തു. വാതിൽ തുറന്ന ശേഷം യോഗത്തിനായി ഇതിലൂടെ അകത്ത് കടന്ന സിദ്ധരാമയ്യ ഇതേ വഴിയിലൂടെ തന്നെയാണ് പുറത്തേക്ക് വരികയും ചെയ്തത്. ജനങ്ങളോട് പ്രതിബദ്ധതയും സ്വഭാവത്തിൽ സത്യസന്ധതയും കർത്തവ്യത്തിൽ അർപ്പണബോധവും ഉണ്ടെങ്കിൽ ശുഭവും അശുഭകരവുമായ സംഭവങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും എന്ന സങ്കല്പം അപ്രധാനമാണെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞു വെക്കുന്നത്. തനിക്ക് ജനങ്ങളുടെ ആശീർവാദം മാത്രം മതിയെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർക്കുകയുണ്ടായി. മുൻ മുഖ്യമന്ത്രിമാർ പലരും തന്നെ ഈ വാതിലൂടെ പ്രവേശിക്കാൻ ഭയപ്പെട്ടിരുന്നതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഈ വാതിലിലൂടെയുള്ള സഞ്ചാരം രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്ന് വാസ്തുവിദഗ്ധർ നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. 1998 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന JH പട്ടേലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ വാതിൽ അടയ്ക്കുന്നത്. ഇത് തന്നെയായാലും ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം, അല്ലാതെ ജനങ്ങൾക്ക് ദുർമാതൃക നൽകുന്നവരാകരുത്. അന്ധവിശ്വാസങ്ങളെ മറികടന്ന് സിദ്ധരാമയ്യ ഈ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ മാതൃകയായത് അവിടുത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കൂടിയാണ്. അതല്ലെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ പിൻബലത്തിലല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം കൈപ്പറ്റി വിജയിച്ചവർക്ക് അതൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ലല്ലോ.